വീടിന് മുന്നിൽ ഒരു ചെറിയ മതിൽ പണിയാനുള്ള അനുമതിക്കായി മാസങ്ങളായി പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങുകയാണ് തൃശൂർ പോർക്കുളം അഗതിയൂരിലെ രണ്ട് വീട്ടുകാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വോട്ട് ചെയ്യാത്തതിന്റെ പ്രതികാരം തീർക്കുകയാണെന്നാണ് ഇവരുടെ പരാതി വീടിന് മുന്നിൽ ചാലുകീറി പഞ്ചായത്തിന്റെ അനുമതിക്കായി മൂന്ന് മാസമായി കാത്തിരിക്കുകയാണ് ഇവർ പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂർ പത്താം വാർഡിലാണ് ജിൻസിയുടെ വീട് വിധവയായ അമ്മയ്ക്കൊപ്പം പശുക്കളെ വളർത്തിയാണ് ജീവിതം കഴിഞ്ഞ ഡിസംബറിലാണ് വീടിന് മുന്നിൽ മതിൽ പണിയാൻ കല്ലിറക്കിയത് പിറ്റേ ദിവസം തന്നെ പഞ്ചായത്തിൽ നിന്നും ആളെത്തി മതിൽ പണിയരുത് പുറമ്പോക്ക് കയ്യേറിയെന്ന പരാതി മുൻവശത്തെ വീട്ടുടമ നൽകിയിരിക്കുന്നു എന്നാണ് വിശദീകരണം ആവശ്യമായ എല്ലാ രേഖകളും പഞ്ചായത്തിൽ സമർപ്പിച്ചതോടെ മതിൽ പണിയാൻ വാക്കാൽ അനുമതി കിട്ടിയെന്ന് ഇവർ പറയുന്നു അതനുസരിച്ച് പ്രാരംഭ പണിയും തുടങ്ങി പക്ഷെ പണി ബാധ്യായപ്പോൾ വീണ്ടും വിലക്ക് നാലായിരം രൂപ ചെലവഴിക്കുകയും ചെയ്തു എന്നിട്ടാണ് മണ്ണെടുക്കുകയും ഇതൊക്കെ ചെയ്ത് രണ്ട് മാസത്തോളം ഇതൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആധാരപ്രകാരം മൂന്ന് മീറ്ററാണ് റോഡിനുള്ളത് അപ്പോൾ റോഡ് നാല് മീറ്റർ ഉണ്ട് അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു മീറ്റർ അടക്കം ഞങ്ങൾ വിട്ടുകൊടുക്കുക തൊട്ടടുത്തുള്ള വീട്ടുകാർക്കും ഇത് തന്നെ അവസ്ഥ എൽ ഡി എഫ് ഭരിക്കുന്ന പോർക്കുളം പഞ്ചായത്തിലെ പത്താം വാർഡ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് നഷ്ടപ്പെട്ടിരുന്നു നേരത്തെ സി പി എം അനുഭാവികളായ ജിൻസിയും ബന്ധുക്കളും പിന്നീട് ഇതിൽ നിന്ന് മാറിയിരുന്നു ഇതോടെ ഇവരുടെ പന്ത്രണ്ട് വോട്ടുകൾ കിട്ടാത്തതാണ് സി പി എമ്മിന്റെ വിരോധത്തിന് കാരണമെന്ന് ഇവർ പറയുന്നു ഞങ്ങൾ ആദ്യമായി പാർട്ടിയായിരുന്നു അതിപ്പോൾ ഞങ്ങളെ പാർട്ടി മാറിയ കാരണം ആ ഒരു വൈരാഗ്യമുണ്ട് വൈരാഗിയുണ്ട് ഇയാളും കൊടുത്താലും ുബ്രൻ കൊള്ളം പറമ്പ് മുല്ലന് മകൻ സുബ്രൻ അപ്പോഴുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾക്ക് ഇയാൾ ഒഴിവാക്കാൻ പറ്റില്ല വോട്ട് ഇയാളുടെ ഇയാളെ കുടുംബത്തിന് തറവാട് ലോഡ് കിട്ടിട്ടാണ് ഞങ്ങള് ജയിക്കുന്നത് സാങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ കൊണ്ടു കൊടുത്തപ്പോ വരണില്ല ഒരു മാസം കഴിഞ്ഞിട്ടും വരണില്ല എന്നിട്ട് ഞങ്ങള് ഫെബ്രുവരി ആയപ്പോഴാണ് ഇവർ വന്നത് ഇപ്പോൾ ഈ അസ്ഥിവാരം ചാടി വേണം ഇവർക്ക് വീട്ടിലേക്ക് കയറാൻ നൂറടി പോലും ഇല്ലാത്ത ഒരു ചെറിയ മതിൽ പണിയാൻ ഇത്ര നൂലാമാലകളോ എന്നാണ് ഇവർ ചോദിക്കുന്നത് താലൂക്ക് സർവേയറെ കൊണ്ട് ഭൂമി അളന്ന ശേഷം മാത്രമേ മതിൽ പണിക്ക് അനുമതി നൽകുന്ന കാര്യം തീരുമാനിക്കൂവെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം അതേസമയം ഇക്കാര്യത്തിൽ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നാണ് സിപിഎം പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ